വർഷങ്ങളായിട്ട് പരിചയമുള്ള രണ്ട് വ്യക്തികളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത് ഒറിക്സ് വില്ലേജിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാരും അതിന്റെ ഓണേഴ്സുമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വിഷയം, ഒറിക്സ് വില്ലേജ് ഈ ആനിവേഴ്സറി ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ചെയ്യുന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എന്റെ കയ്യിലുള്ളത്. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ആയിട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ വല്ല സ്റ്റാർസിനെ അങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ജസ്റ്റ് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്തുകൊണ്ട് ചെയ്യാതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒറിക്സ് വില്ലേജിൻ്റെ ഫസ്റ്റത്തെ ഇയറിലേക്ക് കടന്നു വരികയാണല്ലോ. അപ്പോൾ ഇപ്പം ഈ ഫസ്റ്റത്തെ ഈ ഈ ആനിവേഴ്സറി ഞങ്ങളത് ഒരു ഗ്രാൻഡായിട്ട് നമ്മൾ ചെയ്യാൻ കൊണ്ടുവന്നാൽ തന്നെ അതിൽ ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇത്രയും വലിയ സ്ഥാപനം ഞാനല്ല പറയേണ്ടത്, ജനങ്ങളാണ്. എന്നാലും ഇത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ വലിയൊരു ഡ്രീം പ്രൊജക്റ്റായ ഈ സ്ഥാപനം, ഞങ്ങൾ അത് അതിൻ്റെ ഇനാഗ്രേഷനിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ഈ ജനങ്ങൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അവരെ മനസ്സിലുണ്ടായതാണ്. ഒരുപാട് ആൾക്കാർ, ചിലർ പറഞ്ഞു ഇവിടെ മമ്മൂട്ടി വരുന്നുണ്ട്, ചിലർ പറഞ്ഞു പല ആൾക്കാർ ഇവിടെ വരുന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ശരിക്കും നിങ്ങൾ മമ്മൂട്ടിനെ മറ്റുള്ള സെലിബ്രിറ്റിനെ വിളിച്ചാൽ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരല്ല. ഞാൻ എന്താണ് ഈ പ്രോഗ്രാം എടുത്ത് ചെയ്യാൻ കാരണം, ഈ തുടക്കകാലത്തിന് നമ്മുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഞങ്ങൾ, ആ ഒരു ബന്ധം ഞങ്ങൾ നല്ല ബന്ധങ്ങളായിരുന്നു. ഈ തുടക്കകാലത്തിന് ഓരോ പോയിന്റും എനിക്കറിയാവുന്ന ഒരു ഹോട്ടലാണിത്. ഓരോ പോയിന്റും പലപ്പോഴും വരാറുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ അത് പറഞ്ഞതിന് മനസ്സിലാവുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലാണ്. സെലിബ്രിറ്റിനെ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റാത്തല്ല, അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരോട് പറയാം, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് വാല്യൂ ഉള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനും കാരണം. അല്ല, ഞങ്ങൾ ജനങ്ങളെ ആക്ച്വലി നിരുത്സാഹപ്പെടുത്തിയതല്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ആ ഒരു ബഡ്ജറ്റ് ഞങ്ങളിപ്പോൾ ഇന്ത്യൻ ഇനാഗ്രേഷന് വെച്ച ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും. കാരണം ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ, അത് അടുത്തുള്ള ഏകദേശം അനാഥാലയങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തകർക്കും പിന്നെ അടുത്തുള്ള പള്ളികൾ, അമ്പലങ്ങൾ, അതുപോലുള്ള ചർച്ചുകൾ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങളത് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഫണ്ട് ഞങ്ങൾ എന്തായാലും മാറ്റി വെച്ചിരുന്നു. ഈ വലിയൊരു സംരംഭം ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫണ്ട് മാറ്റി വെച്ചത് ഞങ്ങൾ ചെയ്തത് അന്ന് ഒരു വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഒരു വർഷം മുമ്പ് അതുപോലെ ചെയ്ത ഞങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഒന്നാം വാർഷികം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അത് വീണ്ടും ആ ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ ഇവിടെയുള്ള സ്നേഹാലയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ മൈൻഡ് അങ്ങനെയാണ്, ആ ഒരു രീതിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞത് കാഞ്ഞങ്ങാട്, ഇപ്പോൾ ഈ കാഞ്ഞങ്ങാട് നാട്ടിൽ ഞങ്ങളിപ്പോൾ ഒറിക്സ് വില്ലേജ് എന്ന സ്ഥാപനം കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ സ്ഥാപനം, ഇത്രയും വലിയ സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളിവിടെ കാഞ്ഞങ്ങാടിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം, ഒറിക്സ് അതായത് ടീം ദൽവാൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ ഒറിക്സ് വില്ലേജ് എന്ന സ്ഥാപനം ഞങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിരിക്കണം കാഞ്ഞങ്ങാട്. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ആ രീതിയിലാണ് ചെയ്യുക. ഇതിൽ തന്നെ കാഞ്ഞങ്ങാടിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും പല ആൾക്കാരെയും ആദരിക്കാറുണ്ട്. ഞങ്ങൾ ആദരിച്ചതെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട്ടിൽ ഏകദേശം 25-30 ചാരിറ്റി പ്രവർത്തകരെ കൊണ്ടുവന്നിട്ട് അവരെ ഞങ്ങൾ ആദരിച്ചിട്ട് ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, ഫിറോസ് കുന്നുംപറമ്പിലായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കും. 20-ാം തീയതി എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇവിടെ? അതെ അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഞങ്ങൾ ഫിറോസ് കുന്നുംപറമ്പിലെ കിട്ടി, ഫിറോസ് കുന്നുംപറമ്പിലെ വ്യക്തിയെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ പരിചയമില്ല. അതുപോലെ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനം നല്ല കാര്യം, സുശാന്ത് നിലമ്പൂർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുള്ള പല സംഘടനകളും അവർക്കായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മീനിങ് അവർ ചെയ്യുന്ന ആ പ്രവൃത്തി. അപ്പം ഞങ്ങളിവിടെ മുൻപേ ഇവിടുത്തെ ഞങ്ങളുടെ കസ്റ്റമറോട്, ഞങ്ങളുടെ ഗസ്റ്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ശതമാനം ഞങ്ങളത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കും. അത് ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടില്ലാന്നല്ല കസ്റ്റമറോട്, അത് ഞങ്ങൾ ഇന്നും ചെയ്തു വരുന്നുണ്ട്. എല്ലാ മാസവും ഇവിടെ മറ്റേ SKSS ഭാവനഗറിലെ മറ്റേ ഫാത്തിമ സൈനബ് മെമ്മോറിയൽ അവരുമായി ടൈ അപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡുകൾ പല സ്ഥലത്തുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പേരിലല്ല, എന്നാലും ഞങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും, ദൈവാനുഗ്രഹം കൊണ്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റത്തെ വർഷമല്ലേ, ഇനി നോക്കാം എങ്ങനെയാണ്. തീർച്ചയായും കേരളം സോഷ്യൽ മീഡിയ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഇപ്പം സോഷ്യൽ പ്രവർത്തകരും തീർച്ചയായും ഒറിക്സ് വില്ലേജിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒറിക്സ് വില്ലേജിൽ വരുമ്പം കയറണം. ഒറിക്സ് വില്ലേജിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ വേറെ ലെവലാണ്. അത് ഇപ്പോൾ വന്ന് കണ്ടാലേ പറയുള്ളൂ. കണ്ട ആൾക്കാർക്ക് അറിയാനുണ്ടാവും, കുറച്ച് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ചിലപ്പോൾ ഒറിക്സ് വില്ലേജ് എന്താണെന്ന്. കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഹോട്ടലാണ് ഒറിക്സ് വില്ലേജ്. തീർച്ചയായും വരുമ്പോൾ കാണണം. ഞാൻ പറഞ്ഞു, വേറെ ലെവലാണ്. ഒരു വർഷം കഴിയാൻ വേണ്ടി പോവാണ് പലപ്പോഴും പല പ്രേക്ഷകർക്കും. എന്താണ് ബാബു തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലോട്ട് വന്ന് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട എന്നെ വർഷങ്ങളായിട്ട് എൻ്റെ ഉയർച്ചയിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് ഈ ഒറിക്സ് വില്ലേജിൻ്റെ
ഓണർ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ കാരണം. ഈ ഒരു ഹോട്ടലിൽ നിങ്ങൾ വന്ന് കാണണം, എന്തായാലും വന്ന് കാണണം. നിങ്ങൾക്ക് വിഷ്വൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോട്ടലാണിത്. കളിക്കാനും മറ്റുള്ള എല്ലാ പിള്ളേർക്കായാലും മറ്റുള്ള എല്ലാവർക്കും കുട്ടികൾക്കും അത്യാവശ്യം കാണാനും എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ബാക്കി നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. എന്താണ് ഒറീസിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ആംബിയൻസും പിന്നെ അതേപോലെ തന്നെ ഫുഡും ഫുഡിന്റെ ക്വാളിറ്റിയും നല്ല സർവീസും നല്ല സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ്. പിന്നെ പറയൂ വേറെന്താണ്? നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. പിന്നെ അത് മാത്രമല്ല, വെളിയിലായാലും പുറത്തുനിന്ന് കാണുന്നവർക്കായാലും നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യം, ബാക്കി ഫുഡ് ഐറ്റംസ് ആയാലും ഫിഷിന്റെ ഒരു ഐറ്റം പ്രത്യേകമായിട്ട് നമുക്ക് ലൈഫ് ഫിഷ് വരുന്നു. അതിന്റെ കറികളായാലും നല്ല പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. തീർച്ചയായും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കൊണ്ട് വരുന്നത്. എന്താണ് മാഡം പറയാനുള്ളത്? അടിപൊളിയാണ്. നിങ്ങൾ എത്ര എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പൊ ഇനി വീണ്ടും വരും. ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ ഒറീസയിൽ കയറി വരുന്ന സമയത്ത് ഒരു കേക്കിന്റെ ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് നേരെ ഫിഷിന്റെ ലൈഫ് ഫിഷിന്റെ കൗണ്ടർ ഉള്ളത്. ലൈഫ് ഫിഷിന് നമുക്ക് ഫിഷ് നോക്കിയിട്ട് ഏത് ഫിഷാണ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ തന്നെയല്ല, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിന്റെ ഒരു സൈഡ്, റൈറ്റ് സൈഡിലുണ്ട് ചിൽഡ്രൻസ് പാർക്കിന്റെ. പിന്നെ ഇപ്പുറം ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നേരെ റെസ്റ്റോറൻറ്റിലോട്ടുള്ള എൻട്രി ശരിക്കും ഒറീസിന്റെ വരുന്നത്. വരുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് വന്നായിരുന്നു. ഇന്നിവിടെ ഒറീസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. എന്താണ് ഒറീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്. ശരി, പിന്നെ നല്ല ഫുഡാണ്. എപ്പോഴും വരാറുണ്ടോ അവിടെ? നിങ്ങൾ കാഞ്ഞങ്ങാട് തന്നെയാണോ ശരിക്കും? പള്ളിക്കര. ഹാ, ഓക്കെ. എന്താണ് ഒറീസിന്റെ പ്രത്യേകതകൾ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകത വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ്, ഇങ്ങനെ ഒരു ആംബിയൻസ്, ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുള്ളത് കാസർഗോഡ് ജില്ലയിൽ. ഇത് എനിക്ക് തോന്നുന്നു ഇത് റയറാന്ന്. ഇവിടെ ഇത് മാത്രം റയറല്ല, കാസർഗോഡ് ജില്ലയിലെ നമ്പർ വൺ റെസ്റ്റോറന്റ് തന്നെയാണ് അത്. ഒറീസ് വില്ലേജ് നമ്പർ വൺ, കാസർഗോഡ് ജില്ലയിലെ നമ്പർ വൺ റെസ്റ്റോറന്റ് ആണ്. അതിന്റെ ഒരു പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ പറയണ്ട. പിള്ളേരൊക്കെ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പാർക്ക് ഉണ്ട്. നല്ല മാനേജ്മെന്റ് ആണ്, അതൊരു ഒരു ഒരു ഗുഡ് ക്വാളിറ്റി ആണ്. അങ്ങനെ തന്നെ പറയാം, നല്ല മാനേജ്മെന്റ് ആണ് എന്ന് ഒരു സ്ഥിരം വരുന്ന ഒരാൾ പറയുമ്പം അതൊരു ഗുഡ് ക്വാളിറ്റി ആണ് ശരിക്കും. അപ്പൊ കേൾക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ പറയാം, എന്തായാലും ഒറീസ് വില്ലേജില് വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്താ പറയാലോ ഒന്ന് പറയാം. കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒറീസിൽ വന്നിരിക്കണം. ഇവിടുത്തെ നല്ല ടേസ്റ്റി ഫുഡാണ്, നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് നോക്ക്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ട്രൈ ചെയ്യുന്നല്ലോ നല്ലത്. അപ്പോൾ ഇതാണ് ഒറീസ് വില്ലേജിന്റെ റിസപ്ഷൻ. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പേര് അവിടെ ഭക്ഷണം കഴിച്ചിരിപ്പുണ്ട്. അപ്പം അവരെടുത്തോട്ടൊക്കെ ഒന്ന് പോവാം. റെസ്റ്റോറന്റിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ വന്നായിരുന്നു അല്ലേ? ഇന്ന് ഒറീസ് വില്ലേജിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. എന്താണ് ഒറീസ് വില്ലേജിനെ കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തൃപ്തികരമായ ഫുഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ തീം, നല്ലൊരു തീം ക്രിയേറ്റ് ചെയ്തു. എടുത്ത ഡ്രോയിങ്സ് എല്ലാം ഒരു പെൻസിൽ ഡ്രോയിങ് നന്നായിട്ടൊരു ഓവർ ഒരു കളറൊന്നും ചെയ്യാതെ നന്നായിട്ട് തന്നെ ചെയ്തു. കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ഉണ്ട്. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് പറഞ്ഞാൽ സെൻറ്റർ ഫ്രീ ആക്കിയിട്ടുണ്ട്. അടുപ്പിച്ച് ടേബിൾ ഇടാതെ തന്നെ സെൻറ്റർ ഫ്രീ ആക്കിയതുകൊണ്ട് സുഖമായിട്ട് കയറി നടക്കാനും അതും കഴിയുന്നു.
പിന്നെ ആവശ്യത്തിനനുസരിച്ച് ടേബിൾ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. എന്താണ് പിന്നെ ഞങ്ങളുടെ എല്ലാവർക്കും ഒന്ന് പറയാം, എന്താണ് എന്താണ് പറയാനുള്ളത്? നാലാമത്തെ ഭാഷയാണ് വരുന്നത്. ഓക്കെ, നല്ല നല്ല ഫുഡ് നല്ല സർവീസ് ആയതുകൊണ്ടാണ് ചെറുവത്തൂരിൽ നിന്ന് വരുന്നതാണ്, ഇവർക്ക് വേണ്ടി മാത്രമേ വരുന്നതാണ്. തീർച്ചയായും തീർച്ചയായും ചെറുവത്തൂരിൽ നിന്ന് ഇവിടെ ഇതിനു വേണ്ടി മാത്രം വരുന്ന ഇത് എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നതാണോ? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുന്നതാണോ? ഓക്കെ ഓക്കെ, ശരി ഓക്കെ, എൻജോയ്. ഒറിക്സിലോട്ട് കയറി വരുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് തന്നായിരുന്നു അല്ലേ? ഇന്ന് ഒറിക്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഒറിക്സിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല ആംബിയൻസ് ആണ്, ഫുഡും കുഴപ്പമില്ല, നല്ല ഫുഡാണ്. പിള്ളേരൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വരലെന്ന് പറയുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നുള്ളത്, കേട്ടിട്ടുണ്ട് ഒരുപാട്. ഇനി വരും, തീർച്ചയായും വരും. നല്ല ഫുഡാണ്, പിന്നെ പിള്ളേർക്കൊക്കെ അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇനി ഇവിടെ വരാൻ വേണ്ടി പോകുന്ന കസ്റ്റമറോട് എന്താണ് പറയാനുള്ളത്? കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഈ ഒരു സ്ഥലം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒറിക്സ് എന്നുള്ളത് ഒറിക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. ഇങ്ങനെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായും ഒറിക്സ് കാസർഗോഡിലെ നമ്പർ വൺ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം അത്യാവശ്യം എല്ലാവരും ദൂരത്ത് തന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഫുഡിനേക്കാളും ആംബിയൻസ് കൂടി. അപ്പോൾ നിങ്ങൾ എന്ത് എന്താണ് എന്ത് ഫുഡാണ് നിങ്ങൾ കഴിച്ചത്? അൽഫാമിന്റെ വെറൈറ്റി ആണ്, രണ്ട് ടൈപ്പ് അൽഫാം കഴിച്ചു. എങ്ങനെയുണ്ട്? ടേസ്റ്റിയാണ്. ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓക്കെ ശരി, ഓക്കെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാം. താങ്ക് യു വെരി മച്ച്. ചോക്ലേറ്റ് ഒക്കെ തന്നായിരുന്നു നിങ്ങൾക്ക് അല്ലേ? ഇന്ന് ഒറിക്സ് വില്ലേജിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, നല്ലൊരു പ്രൊഡക്റ്റ് ഇതാണ്. സാധ്യമായിട്ട് ഒന്ന് വരുകയാണ്, വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങളടുത്ത് പറയാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ? എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ? 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടേക്ക് വേണ്ടി വന്നാണോ? അതൊരു തികച്ചും വ്യത്യസ്തമായുള്ള ഒരു ഹോട്ടൽ കയറിയിട്ട് 30 കിലോമീറ്റർ ഓടിയിട്ട് വരിക എന്ന് പറയുമ്പോൾ അത് കേട്ടറിവാണോ നിങ്ങൾക്ക് ഉള്ളത്? തീർച്ചയായും തീർച്ചയായും. ഓക്കെ, കല്യാണം കഴിഞ്ഞാണ്, ഇന്നലെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഒരു ഇന്നലെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഓക്കെ, ഹാപ്പി മാരേജ് ലൈഫ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഒറിക്സിലോട്ട് ഇന്ന് കേറുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് ഒക്കെ തന്നായിരുന്നു അല്ലേ? ഇന്ന് ഒറിക്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, എന്താണ് ഒറിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒറിക്സിനെ പറ്റി പറയേണ്ടത് വെച്ചാല് പിന്നെ നല്ല ഫുഡാണ് ഒന്ന്, രണ്ടാമത് നല്ല പാർക്കിംഗ്, നല്ല സൗകര്യം. നമുക്ക് എത്ര പേർക്ക് വേണം, ആരെ ക്ഷണിച്ചാലും ഒരു വഷളായില്ല ഇവിടെ കൊണ്ടുവന്നാൽ. നല്ല അനുഭവമാണ്, ഒരു 4-5 പ്രാവശ്യമായിട്ട് നല്ല അനുഭവം കിട്ടി. തീർച്ചയായും. അപ്പൊ അല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ബാക്കി എന്താണ് പറയാനുള്ളത്? ബാക്കി എന്താണ് പറയാനുള്ളത്? ഭയങ്കര ടേസ്റ്റി ആണ് അല്ലേ? ആ പിന്നെ വേറെ എന്ത് ഫുഡാണ് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക്? വേറെ എന്ത് ഫുഡാണ് ഇഷ്ടപ്പെടുന്നത്? റഷ്യൻ സലാഡ്. അത് ഭയങ്കര ഇഷ്ടമാണോ ആക്കിയോ? ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എവിടെയാണ്? ഇവിടെ എവിടെയാണ്? പാലക്കുന്ന്. പാലക്കുളം. അറിയാം അറിയാം, പാലക്കുന്നാണ്. അപ്പം എന്തായാലും കഴിക്കാൻ വേണ്ടി പോവാൻ തോന്നുന്നു. കഴിക്കാം. ഗസ്റ്റ്? നിങ്ങക്ക് ഗസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നാലും നമുക്കൊരു മൈനസ് ആവാത്ത ലെവലിലൊരു പെരുമാറ്റം ഹോട്ടൽ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പറഞ്ഞ ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. ഓക്കെ, ഇന്ന് വരെ അങ്ങനെയാണ്, നാളെയും അങ്ങനെ തീർച്ചയായും ചെയ്യും, ഇലയിൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ശരി, താങ്ക് യു. Thank you.
അപ്പൊ ഒറീസിലോട്ട് വരുമ്പോ ഒരു ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. ഇപ്പൊ അനൗൺസ് ചെയ്തപ്പോഴാണ് ടേബിളിന്റെ താഴത്തു നിന്ന് ഒരു ഗിഫ്റ്റ് കൂപ്പണം കിട്ടിയത്. എന്താണ് ഒറീസിനെ കുറിച്ച് പറയാനുള്ളത്? ഒറീസ് നല്ല അഭിപ്രായമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇപ്പൊ ഒരുപാട് തവണയാണ് അവിടെയായിട്ട് ഇവിടെ തന്നെ വരാറ്. ശരി, പോവാറില്ല. ശരി, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ, പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളായിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഒറീസിലെ ഏതാണ്? അത് അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഇല്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള ആണ്. തീർച്ചയായും പിള്ളേർക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. ഒറീസിന്റെ ഗിഫ്റ്റ് കൂപ്പ് കിട്ടിയ ഒരു ഫാമിലിയാണ്. എന്താണ് ഒറീസിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്, നല്ല ആംബിയൻസ് ആണ്. പിന്നെ കുട്ടികൾ കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് റൈഡ് പോലെ തന്നെ അത്രത്തോളം നല്ല ഇതുണ്ട്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ലൈറ്റ് ഫിഷ് വന്നിട്ടുണ്ട്, പിന്നെ പേസ്ട്രീസ് വന്നിട്ടുണ്ട്, അതെല്ലാം പുതിയതാണ്. പിന്നെ എന്താണ് പിള്ളേർ ഇങ്ങോട്ട് വരാം, മക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരാ എന്ന് പറയുന്നുണ്ടോ? അതെ, അവർക്ക് എവിടെ ചോദിച്ചാലും അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ ഒറീസയാണ്. ഒറീസില് ഒറീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒറീസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണെന്ന് വരുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് വന്നായിരുന്നു. എങ്ങനെയുണ്ട് ഒറീസ്? ഒറീസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഇന്ന് ഇപ്പൊ വരുമ്പോ അറിയുന്നത്. തീർച്ചയായും നമ്മ ഏകദേശം ഒരു ഈ മാസം തന്നെ ഒരു മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ്. നാലാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, ഞാൻ ചെറുപത്തൂരാണ്. അപ്പൊ അതിന് ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്കും എല്ലാം ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് ഭക്ഷണത്തിന്റെ കാര്യം. ശരിക്കും വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവാറുണ്ട് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട്? പ്രഷർ ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്രശ്നം എന്താണ്? തീർച്ചയായും കുട്ടികൾക്ക് അത് ഭയങ്കര താല്പര്യമാണ്. ഒറീസിൽ പോവാം, ഇതുപോലെ 10-15 kilometers വരണം ഭക്ഷണം കഴിക്കാനായിട്ട്. എങ്കിലും അവരുടെ ആഗ്രഹമാണ്, ഒരുപാട് ഇഷ്ടമാണ് ഭക്ഷണം. ശരി ശരി. പിന്നെ ഇനി വരാനിരിക്കുന്ന ആൾക്കാരോട്, ഒറീസ് കാണാത്ത ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒറീസിന് ഈയൊരു കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ ഒരു നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു സങ്കേതം തന്നെയാണ് സ്ഥലമാണ് ഒറീസ്. ഓക്കെ, അപ്പം എല്ലാവരും വരിക, ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. താങ്ക് യു. അപ്പം ഇവര് നമ്മൾ സംസാരിച്ചാണ് 30 kilometers വണ്ടി ഓടിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇവര് ഇവർക്ക് പ്രത്യേകമായിട്ട് ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്, രണ്ട് കപ്പിൾസ് ആണ്. അപ്പം ഒറീസ് വില്ലേജിന്റെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്. ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് 30 kilometers വണ്ടി ഓടിച്ചു വന്നിട്ട് ഫസ്റ്റായിട്ട് വരുന്ന ഒരു ഗസ്റ്റാണ്. അപ്പൊ അവർക്ക് തന്നെ ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്, രണ്ടു പേർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ എന്തായാലും നിങ്ങൾ വരാം, നെക്സ്റ്റ് വരാം, ഭക്ഷണം കഴിക്കാം, ബാക്കിയുള്ള എല്ലാ ഭാവങ്ങളും തരുന്നു. ഓക്കെ, കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ തന്നായിരുന്നു നിങ്ങൾക്ക് അല്ലേ? അപ്പം ഇന്ന് എന്തായാലും ഗിഫ്റ്റ് കൂപ്പൺ അടിച്ച ഒരു ഫാമിലിയാണ് നിങ്ങൾ. എന്താണ് ഒറീസിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളൊക്കെ എപ്പോഴും കൊണ്ട് വരാൻ വേണ്ടി വരുന്നത്? ഫസ്റ്റ് ആയിട്ടാണോ വരുന്നത്? ആക്ച്വലി ഞങ്ങൾ അബോർഡാണ്, വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടു. ജസ്റ്റ് ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒറീസിനെ കുറിച്ച് കേട്ടിരുന്നു, പല മാധ്യമങ്ങളിലൂടെ എല്ലാം കൂടിയിട്ട്. ഭയങ്കര ത്രിൽഡായിരുന്നു ഞങ്ങൾ ഒറീസിലേക്ക് വരാൻ വേണ്ടി. ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ ത്രില്ലടിച്ചു, മിഠായി കിട്ടിയപ്പോൾ അതിലേക്ക് ത്രില്ലടിച്ചു, പശ്ചാത്തലം കണ്ടപ്പോൾ ശരിക്കും ത്രില്ലടിച്ചു, ഫുഡ് കിട്ടിയപ്പോ അടിപൊളി. ഇനി നെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് ശരിക്കും പറയാനുള്ളത്, ഒരു കാരണവശാലും ഒറീസ് വില്ലേജിലെ ഫുഡ് മിസ് ചെയ്യരുത്. അതിനാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എല്ലായിടത്തും ഫുഡ് കഴിക്കാറുണ്ട്, എല്ലാ റെസ്റ്റോറൻറ്റിലും പോകാറുണ്ട്, സാധാരണ നമ്മൾ കഴിക്കുന്ന പേ ചെയ്യുന്ന വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു പാരഡൈസ്, ശരിക്കും ഒരു വെക്കേഷൻ, ഒരു നല്ലെങ്കിൽ നമ്മൾ ഒരു എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി, ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും എക്സലന്റ്, നോ വേർഡ്സ്, സൂപ്പർ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അടിപൊളി. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാം, എനിക്ക് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സർവീസ് ഒക്കെ ഗുഡായിരുന്നു. സർവീസ് ഗുഡായിരുന്നു. എപ്പോഴും ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ സർവീസ് ആണ് ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുന്ന ഒരു വിഷയം. സർവീസ് ഗുഡ്, സർവീസിന് അപ്പുറം ഫുഡിന്റെ ടേസ്റ്റ്. ഓസം. ഓക്കെ, അപ്പം എന്തായാലും റെസ്റ്റോറന്റ് ഫുഡ് ഭയങ്കര ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത്? എവിടുന്നാണ് നിങ്ങൾ? എവിടെയാണ് ശരിക്കും?
പടന്നക്കാട് ഓക്കെ കോയത്തിൽ പഠിക്കുകയാണ്. അപ്പം കിടു സൂപ്പർ. ലാസ്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്, അത് നമ്മളുടെ ഈ കുഞ്ഞു വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്താ വെച്ചാൽ കുറെ സമയമായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൂപ്പൺ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടേബിളിന്റെ താഴത്ത് ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് പറയുമ്പോൾ കുറെ ചെക്ക് ചെയ്തൊരു കുട്ടിയാണ്. ഞാൻ കൊടുക്കാം. താങ്ക് യു. ഓക്കെ, എന്താണ് വാവയ്ക്ക് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ നല്ല ഫുഡാണ്. പിന്നെ വേറെ ഇവിടുത്തെ ബാക്കിയല്ലേ? ആ കുറെ കളിക്കാൻ സ്ഥലം. വേറെ ഇഷ്ടപ്പെട്ടു ശരിക്കും, ഇനിയും വരും. ചേട്ടാ എന്താണ് ചേട്ടന് പറയാനുള്ളത്? കുറച്ച് മാസങ്ങളായി ഒറിക്സ് വില്ലേജ് എന്ന പേര് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇത്തവണ വെക്കേഷൻ നാട്ടിൽ വന്നപ്പാട്. എവിടെയാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നത്. സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്? ഞാൻ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, അപ്പം കുറച്ച് സമയമായി വരണം എന്ന് വിചാരിക്കല്. ആ ഓക്കെ. അതുകൊണ്ട് ഇവിടെ ഇത്തവണ വെക്കേഷൻ വന്നപ്പാട് ഞാൻ ഫാമിലിയുമായിട്ട് വന്നു. ഫസ്റ്റ് എക്സിറ്റ് ഇവിടെ എൻട്രി കയറിയ തന്നെ ഓവറോൾ ഇംപ്രസ്ഡ് ആയി. അതിനുശേഷം കുട്ടികൾക്ക് കളിക്കാൻ കുറേ പാർക്കിംഗ് പ്ലേയിങ് ഗ്രൗണ്ട്സ്. ഫുഡ് വാസ് റിയലി റിയലി നൈസ്. എന്താണ് ഇനി ഇവിടെ ഒറിക്സ് സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് താങ്കൾക്ക് പറയാനുള്ളത്? എല്ലാവരും വരണം, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നമ്മുടെ കാസർഗോഡ്. ഐ ഡോണ്ട് തിങ്ക് ഇനി കാസർഗോഡ് കാഞ്ഞങ്ങാട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ നമ്പർ വൺ ഹോട്ടലാണ് ഈ ഒറിക്സ്. ഇത്രയും ഫെസിലിറ്റി ഉള്ള ഹോട്ടൽ കാസർഗോഡ് ഇല്ലാതെ തന്നെ വേണം പറയാം. ആ അപ്പൊ പറഞ്ഞോളൂ. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്ന് ഫുഡ് എൻജോയ് ചെയ്യുക. കൂടാണ്ട് ഫാമിലിയുമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലിയുമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം എല്ലാവരും ഒറിക്സ് വില്ലേജിൽ വരണം, വന്ന് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നിങ്ങൾ പരീക്ഷിക്കണം. അപ്പം എനിക്ക് ഈ എപ്പിസോഡ് വിടാൻ സമയമായി. സൈനിങ് ഓഫ്, ബാബു, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്.